ഗ്രാമത്തിലേക്ക് ഇപ്പോൾ സർവേ കോപ്സിന്റെ ആളുകൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു പോരാട്ടം നടന്നതിന്റെ ലക്ഷണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. ആ സമയത്ത് കോണി നേരത്തെ പറഞ്ഞ ടൈറ്റിനെ ഇവർ കാണുകയാണ്. അവിടെ നിന്ന് കോണിയുടെ അമ്മയുടെയും അച്ഛന്റെയും ഒരു ഫോട്ടോ ഇവർക്ക് കിട്ടി. എന്നാൽ കോണിയുടെ അമ്മയുടെ അതേ മുഖച്ഛായയായിരുന്നു അവിടെ കിടന്നിരുന്ന ടൈറ്റിന്. അതിന്റെ അർത്ഥം എന്തെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഈ സമയത്ത് നമ്മുടെ എറൻ ആണെങ്കിൽ ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് ഇവരോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ യെമിറും ബെർട്ടോൾഡും റെയ്നറും ആണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല. റെയ്നർ ആണെങ്കിൽ സർവേ കോപ്സിന്റെ ഗ്രീൻ സിഗ്നൽ കണ്ട് ബെർട്ടോൾഡിനോട്, നമുക്ക് സൂര്യാസ്തമയം വരെ ഇവിടെ കാത്തിരിക്കാൻ സമയമില്ല, നമുക്ക് ആനിയെയും ക്രിസ്റ്റിയെയും കൊണ്ടുപോകാനായിട്ട് മറ്റൊരു സമയത്ത് വരാം. ഇപ്പോ നമ്മൾക്ക് യെമിറിനെ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ പോയേ പറ്റൂ എന്നും പറഞ്ഞ് ഇനി ആനിയെ കാണുമ്പോൾ നീ എന്തായാലും നിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയണമെന്നും ബെർട്ടോൾഡിനോട് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെർട്ടോൾഡിന് ആനിയോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അവൻ അങ്ങനെ എറൻ അടുത്തേക്ക് പോവുകയാണ്. എറൻ ആണെങ്കിൽ റെയ്നറിനെ കണ്ടപ്പോ നീ എന്നെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് ഈ അവസ്ഥയിൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും റെയ്നറിനെ ഇട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവർ അടിപിടി ആയ സമയത്ത് ബെർട്ടോൾഡ് ആണെങ്കിൽ ഇവിടെ യെമിറിനോട് നീ അന്ന് തിരിച്ച് മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ആരെയാണ് കഴിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ യെമിർ ആണെങ്കിൽ അവനോട് സോറി എല്ലാം പറഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമാണോ, എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ബെർട്ടോൾഡും അതിപ്പോ ഞങ്ങളും അങ്ങനെ തന്നെയാണ്, എറിന്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എറൻ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് 60 വർഷം മതിലിന് പുറത്തായിരുന്നു യെമിർ എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സർവേ കോപ്സിനെ അവിടെ നിന്നും ഇവിടെ നിന്നും ടൈറ്റൻസ് വളയം ചെയ്തിട്ടും കമാൻഡർ എർവിൻ ആണെങ്കിൽ നേരെ തന്നെ പോകാനാണ് കാഡറ്റ്സിന് നിർദ്ദേശം കൊടുക്കുന്നത്. വളഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം നഷ്ടമാകുമെന്ന് അങ്ങേര് പറയുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ഇപ്പൊ ബെർട്ടോൾഡും റെയ്നറും ആണെങ്കിൽ ഇവരെയും പുറത്തിരുത്തിക്കൊണ്ട് ഈ കാടിന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് സർവേ കോപ്സിനിടയിൽ നിന്ന് യെമിർ ആണെങ്കിൽ ക്രിസ്റ്റയെ കണ്ടു. അവൾക്ക് അപ്പൊ തന്നെ ക്രിസ്റ്റയെ കൂടെ കൂട്ടണമായിരുന്നു. ഇക്കാര്യം റെയ്നറിനോട് ഇവൾ പറയുമ്പോൾ റെയ്നർ ആണെങ്കിൽ ഒരിക്കലും അത് ഇപ്പൊ സാധിക്കില്ല, ഈ അവസരം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ട്രാപ്പിലായി പോകുമെന്ന് പറയുകയാണ്. എന്നാൽ യെമിർ ആണെങ്കിൽ അവൾ എന്നെ രക്ഷിക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവളുടെ ഈ തലതെറിച്ച സ്വഭാവമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, എനിക്ക് അവളെ ഇപ്പൊ തന്നെ ഒന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ റെയ്നർ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല, കാരണം റെയ്നറിന്റെ ടൈറ്റൻ ഈ കാട്ടിലൂടെ ഓടാനായിട്ട് അത്ര വേഗത കാണില്ലെന്ന് അവൻ പറയുകയാണ്. എന്നാൽ യെമിറിനാണെങ്കിൽ ക്രിസ്റ്റിയെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. അവൾ അങ്ങനെ ഒരു പഴയ കഥ ഇവർക്കായി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത്, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരുപാട് അധികാരികൾ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അന്നാണ് ഞാൻ ആദ്യമായി എന്നോട് തന്നെ കള്ളം പറഞ്ഞു തുടങ്ങിയത്. അവരെനിക്ക് യെമിർ എന്ന പേര് വെച്ചു. എന്നിട്ട് ഞാനാണ് രാജാവിന്റെ യഥാർത്ഥ അനന്തരാവകാശി എന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് ലഭിച്ച സുഖ സൗഭാഗ്യങ്ങൾ ആലോചിച്ച് ഞാൻ ആരോടും തന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ കള്ളത്തിൽ ജീവിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നാൾക്ക് നാൾ കഴിയവേ ഒരുപാട് പേര് എന്നെ തന്നെ ചതിച്ചു തുടങ്ങി. എന്നാൽ ആ കള്ളം എന്നെ വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും ആ കള്ളത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ എല്ലാവർക്കും ഉപകാരം ചെയ്യുകയാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എല്ലാവർക്കും അത് അത്രമേൽ ഉപദ്രവമായിരുന്നുവെന്ന് പിന്നീടുള്ള അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെയും എന്റെ കൂടെ നിന്നവരെയും അവരാണെങ്കിൽ വളരെ മൃഗീയമായി ഉപദ്രവിച്ചു. അതിനുശേഷമാണ് ഞാൻ ടൈറ്റനായിട്ട് മാറുന്നത്. ഈ ടൈറ്റനായി മാറിയതിനു ശേഷം 60 വർഷത്തോളം കാലം ഞാൻ മതിലിന് പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. പിന്നീട് സർവേ കോർപ്സ് റെജിമെന്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ അതിൽ ഒരു സൈനികനെ കഴിക്കുകയും ചെയ്തു. പക്ഷെ ആരെയാണ് ഞാൻ കഴിച്ചതെന്ന് കൂടി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തളർന്നു വീണ ഞാൻ പിന്നീട് മനുഷ്യനായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം അത് എത്ര വലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, എന്നോട് തന്നെ സത്യസന്ധത പുലർത്തും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് ക്രിസ്റ്റിയെ കുറിച്ച് അറിഞ്ഞു. അവൾ ഇപ്പോ സർവേ കോപ്സിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവിടെ നിന്ന് ഞാൻ അവളെ കണ്ടെത്തി. കാരണം അവളും എന്നെ പോലെ തന്നെയായിരുന്നു. അവളോട് തന്നെ കള്ളം പറഞ്ഞ് ജീവിക്കുകയായിരുന്നു അവൾ. അവൾ മറ്റാരോ ആണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയായിരുന്നു. അവളെ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു. അവൾക്ക് എന്നെയും മനസ്സിലായി. എന്നിട്ടും അവൾ എന്നെ സ്നേഹിച്ചു. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൾ എന്നെ സ്നേഹിച്ചുവെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം. എന്റെ ടൈറ്റനായിട്ടുള്ള ജോ ടൈറ്റന് ഈ കാട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ പോകാനായി കഴിയും. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനും കഴിയും. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ടൈറ്റനായി മാറി എറനെയും കൊണ്ട് സർവേ കോപ്സിലേക്ക് പോകാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് ക്രിസ്റ്റിയെ രക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി തരണമെന്ന് പറഞ്ഞ് അവസാനം റെയ്നറിനെ യെമിർ ആണെങ്കിൽ സമ്മതിപ്പിക്കുകയാണ്. ഈ സർവേ കോപ്സ് അപ്പോഴേക്ക്
ഈ കാട്ടിൽ നിന്നുള്ള വെളിച്ചം കണ്ട് അവിടെ ആരോ ടൈറ്റനായി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടൈറ്റൻസിനിടയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നുണ്ട്. മിലിറ്ററി പോലീസിൽ ഒരുപാട് പേര് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരങ്ങനെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ സമയത്താണ് അതിനുള്ളിലുണ്ടായിരുന്ന ജോ ടൈറ്റനെ ഇവർ കാണുന്നത്. ജോ ടൈറ്റൻ ആരാണെന്നറിയാതെ ഇവരതിനെ കൊലപ്പെടുത്താനായി പോകുമ്പോഴേക്ക് കോണി അത് യമിറിന്റെ ടൈറ്റൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ജോ ടൈറ്റൻ ആണെങ്കിൽ ഇവരെ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആവശ്യം ക്രിസ്റ്റിയെ ആയിരുന്നു. അങ്ങനെ ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ടതും ഈ ജോ ടൈറ്റൻ ആണെങ്കിൽ അവളെ വായ്ക്കകത്താക്കി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അന്നേരം സർവേ കോപ്സ് ആണെങ്കിൽ അവളുടെ പിറകെ പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ കാട്ടിൽ വെച്ച് ഒടുക്കത്തെ വേഗതയാണ്. മരങ്ങളിൽ നിന്ന് മരത്തിലേക്ക് ചാടി ചാടി അവൾ പോയിക്കൊണ്ടിരുന്നു. ഇവള് വരുന്നത് കണ്ട് റെയ്നർ ആണെങ്കിൽ ആവിടെ ടൈറ്റനായി മാറി ഓടാനായി തുടങ്ങി. എന്നിട്ട് ഇവരെ എല്ലാവരെയും തോളത്ത് വെച്ചുകൊണ്ട് ഓടുകയാണ്. ഈ സമയത്ത് ഹാനസ് ആണെങ്കിൽ അവിടെ എറനെ കണ്ട് എന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അവനെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ക്രിസ്റ്റിയെ രക്ഷിച്ച സന്തോഷത്തിൽ ആവിടെ ടൈറ്റനും കൂട്ടരും പോകുന്നത് നമ്മുടെ കമാൻഡർ എർവിൻ കാണുകയാണ്. അദ്ദേഹം കാഡറ്റ്സിനോട് പെട്ടെന്ന് തന്നെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് രണ്ട് വശത്തുകൂടി ആംഡ് ടൈറ്റനെ വലയം ചെയ്യാനായി പറയുന്നുണ്ട്. ഇവരുടെ രണ്ട് ഗ്രൂപ്പിന്റെയും പിറകെയായിട്ട് ടൈറ്റൻസ് വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് മിക്കാസിയാണെങ്കിൽ എറനെ രക്ഷിക്കാനായി ഞാൻ എന്തും ചെയ്യാനായി തയ്യാറാണ്, അതിനിപ്പോ യമിറിനെ തീർത്ത് കളയാനാണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. ക്രിസ്റ്റിയെ ആ സമയത്ത് യമിർ പുറത്തേക്കെടുത്തു. അവൾക്ക് ബോധം വന്നത് തൊട്ട് യമിറിനോട് നമുക്ക് സർവേ കോപ്സിലേക്ക് തിരികെ പോകണം, അവര് നമ്മളെ രക്ഷിക്കാനാണ് വരുന്നതെന്ന് ക്രിസ്റ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ നമ്മുടെ യമിർ ആണെങ്കിൽ നീ ക്രിസ്റ്റയല്ല, ഹിസ്റ്റോറിയാണ്. നിനക്ക് നീയായി ജീവിക്കാൻ കഴിയുന്നത് മതിലിന് പുറത്താണ്. മതിലിനുള്ളിലെ ലോകം എന്ന് പറയുന്നത് ഭാവിയില്ലാത്തതാണ്. പുറത്ത് നീ കരുതുന്ന പോലൊന്നുമല്ല. നമ്മുടെ ജീവൻ നല്ലതാണെന്ന്, നമ്മുടെ ജന്മം നമുക്ക് വേണ്ടതാണെന്ന്, അവിടുത്തെ ജീവിതം മാത്രമേ നിന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും ശരി, നിന്റെ കൂടെ ഞാൻ നിലകൊള്ളും. എന്നാലും ഇപ്പൊ നമ്മൾ സർവേ കോപ്സിലേക്ക് പോകണമെന്ന് ക്രിസ്റ്റ പറഞ്ഞപ്പോ യമിർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. എന്നാ ഇത് കണ്ട ബെർട്ടോൾഡ് പേടിച്ചു പോവുകയാണ്. നിന്റെ മനസ്സ് മാറിയോ യമിർ? അവളെ വീണ്ടും വിട്ടയച്ച് മതിലിനുള്ളിലെ ലോകത്ത് വെച്ച് നരകിപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? നീ കണ്ടോ, ഈ സർവേ കോപ്സ് ഇവിടേക്ക് അടുത്തെത്തണമെങ്കിൽ അത് നിന്റെ കാരണമാണ്. നീ ക്രിസ്റ്റയെ രക്ഷിക്കാൻ പോയതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം വൈകിയത്. ഇതെല്ലാം കേട്ട യമിറാണെങ്കിൽ ക്രിസ്റ്റ നീ ഒരിക്കലും അകത്തേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പിന്നെയും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ യമിറാണെങ്കിൽ ക്രിസ്റ്റയോട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. മറ്റൊന്നുമല്ല, ഇവരിലെ ഒരു യോദ്ധാവിൽ നിന്ന് ഞാൻ ഒരിക്കൽ ടൈറ്റൻ ശക്തി മോഷ്ടിച്ചെടുത്തു. എന്റെ ജീവൻ രക്ഷിക്കാനായി ചെയ്ത ആ തെറ്റിന് നിന്നെ പകരം കൊടുത്ത് അവരോട് സഹകരിക്കാൻ തയ്യാറായാൽ എന്നെ അവർ വെറുതെ വിടും. നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷെ എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതുകൊണ്ട് നീ ഇപ്പൊ എന്നോട് സഹകരിച്ചേ പറ്റൂ, നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് ഇവൾ പറയുന്നുണ്ട്. അന്നേരം ക്രിസ്റ്റിയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് എറൻ ചിന്തിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ സർവേ കോപ്സ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്ക് ഇവരുടെ എല്ലാവരുടെയും കൂട്ടുകാർ അവിടേക്ക് വരുന്നുണ്ട്. അതിൽ ആദ്യം വന്ന മിക്കാസിയാണെങ്കിൽ ജോ ടൈറ്റനായി മാറിയ നമ്മുടെ യമിറിന്റെ നേരെ വരുന്നത് കണ്ട് അന്നേരം നമ്മുടെ ക്രിസ്റ്റ പറയുന്നുണ്ട്, ഒരിക്കലും ഇവളുടെ കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. റെയ്നറും ബെർട്ടോൾഡും പറഞ്ഞിട്ടാണ് യമിർ ഇങ്ങനെയെല്ലാം ചെയ്തത്. എന്നാ നമ്മുടെ മിക്കാസിയാണെങ്കിൽ അതൊക്കെ ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് എന്നെ ആര് രക്ഷിക്കണമെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവളുടെ ജീവൻ അവൾക്ക് വേണമെങ്കിൽ അത് അവൾ നോക്കിക്കോളുമെന്ന് പറയുകയാണ്. എറൻ അപ്പോഴേക്ക് ഇവിടെ നിന്ന് പോകാനായി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് റെയ്നറിന്റെയും ബെർട്ടോൾഡിന്റെയും ഒരുപാട് ഫ്രണ്ട്സ് അടക്കം അവിടേക്ക് കയറി വന്നു. അവരെല്ലാവരും തന്നെ ഇവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇത്രയ്ക്ക് നീചന്മാരായിരുന്നു, നിങ്ങൾ ഞങ്ങളെ പറഞ്ഞ് ചതിക്കുകയായിരുന്നു. ഒന്നുമില്ലെങ്കിലും സൈനികരായി നിങ്ങൾ ഒരുപാട് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നാ ഇതെല്ലാം കേട്ട നമ്മുടെ ബെർട്ടോൾഡിനാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ച് അവൻ പറഞ്ഞു, ഇതൊന്നും ശരിക്കും ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ഞങ്ങൾ ചെയ്തത്. ഒരു മനുഷ്യരായ ഞങ്ങൾക്ക് മനുഷ്യന്മാരെ അങ്ങനെ ഇല്ലാതാക്കാനായി കഴിയുമോ? ഇതെല്ലാം തന്നെ ഞങ്ങൾ മാപ്പില്ലാത്ത തെറ്റാണ് ചെയ്തത്. എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെയ്തത് തെറ്റാണെങ്കിലും അതിനെല്ലാം പിറകിൽ ഒരു കാരണമുണ്ടായിരുന്നു. ഇത് യമിറിനോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ വാക്കിനൊന്നും യാതൊരു വിലയും കൊടുക്കരുതെന്നാണ് മിക്കാസ പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് എറനെ ഇവിടെ നിന്ന് സംരക്ഷിച്ചേ മതിയാകൂ. ആ സമയത്ത് ആംഡ് ടൈറ്റനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ടൈറ്റൻസ് വരുന്നത് അവർ ശ്രദ്ധിച്ചു. അതായിരുന്നു കമാൻഡർ എർവിന്റെ പരിപാടിയും. അങ്ങനെ ടൈറ്റൻസ് അവിടേക്ക് എത്തിയപ്പോൾ ടൈറ്റൻസ് ആംഡ് ടൈറ്റന്റെ കാര്യം നോക്കുമെന്നും പറഞ്ഞ് കമാൻഡർ എർവിൻ കാഡറ്റ്സിനോട് അവിടെ നിന്ന് പിന്മാറാനായി പറയുകയാണ്. അങ്ങനെ ടൈറ്റൻസ് തമ്മിലുള്ള നല്ല കിടിലൻ ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും നരകമെന്ന് എല്ലാ കാഡറ്റ്സും വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഇതാണ് മനുഷ്യരാശിയുടെ വിധി എഴുതുന്ന നിർണായക നിമിഷം. ഇവിടെ നമ്മൾ എന്തായാലും തോൽക്കാൻ പാടില്ല. എറനില്ലാതെ നമ്മുടെ മനുഷ്യരാശിക്ക് ഭാവിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ടൈറ്റൻസിന്റെ ഇടയിലൂടെ പോയി എറനെ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ആംഡ് ടൈറ്റൻ ആണെങ്കിൽ
നമ്മുടെ ബർട്ടോൾഡിനെയും എറനെയും പൊത്തിപ്പിടിച്ചിരുന്ന ആ കൈയെടുത്തതും ഈ കാഡൻസ് എല്ലാവരും തന്നെ അവർക്കിടയിലേക്ക് ചെന്നു. അതിനിടയ്ക്ക് നമ്മുടെ കമാൻഡർ എർവിനെ ഒരു ടൈറ്റൻ പിടികൂടുകയാണ്. എന്നിരുന്നാലും അതൊന്നും വകവെക്കാതെ അദ്ദേഹം പിന്നെയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നല്ല കിടിലൻ ഫൈറ്റ് ആണ് കാഡൻസും ടൈറ്റൻസും ആംഡ് ടൈറ്റനും തമ്മിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ നമ്മുടെ എറൻ ആണെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കടക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആർമിൻ അപ്പോഴേക്ക് ആംഡ് ടൈറ്റന്റെ ദേഹത്ത് കയറിയിരുന്ന ബർട്ടോൾഡിന്റെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുകയാണ്. അവന്റെ ശ്രദ്ധ തിരിക്കാൻ എന്താണ് പറയേണ്ടത്? അതെ, ആനിയെ കുറിച്ച് തന്നെ പറയണം. നിങ്ങൾ എന്താണ് ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നത്? നിങ്ങളുടെ കൂട്ടുകാരി അവൾ അകമതിലിനുള്ളിലാണല്ലോ. അവൾ ഇപ്പോഴൊന്നും മരിക്കാൻ പോകുന്നില്ല. അവളെ ഇഞ്ചിഞ്ചായി മാത്രമേ ഞങ്ങൾ ഇല്ലാതാക്കൂ. ഇതെല്ലാം കേട്ട ബർട്ടോൾഡിന് പ്രാന്ത് പിടിച്ചു. അവന്റെ ശ്രദ്ധ തിരിഞ്ഞതും എറനെ ഇവർ രക്ഷിക്കുകയാണ്. എറനെ കയ്യിൽ കിട്ടിയപ്പോ ഈ കാഡൻസ് എല്ലാവരും അവിടെ നിന്ന് പിൻവാങ്ങി. ഈ ടൈറ്റൻസിന്റെ കാര്യം അവിടെ ടൈറ്റൻസ് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റ അപ്പോഴേക്ക് യമിറിനെ അടിക്കാൻ വന്ന ഒരു ടൈറ്റനെ ഇല്ലാതാക്കി. അപ്പോഴേക്ക് കോണിയാണെങ്കിൽ ക്രിസ്റ്റയും എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ക്രിസ്റ്റയെ പിന്നെയും നേടാനായി യമിർ അവളുടെ പിറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ കോണിയും സാഷയും പറഞ്ഞു, നീ അവൾക്ക് അരികിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ അപ്പൊ പോവും. അതുകൊണ്ട് ഈ ഞങ്ങളുടെ കൂടെ വരുന്നതാണ് ഏറ്റവും ശരിയെന്നത്. അതിനിടയിൽ ഈ ആംഡ് ടൈറ്റൻ ആണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ടൈറ്റൻസിനെ ഇവരുടെ വഴി മുടക്കാനായി മുന്നിലേക്ക് എടുത്തെറിയുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മിക്കാസയും എറനുമാണെങ്കിൽ വീണുപോയി. അന്നേരം അവരുടെ അടുത്തേക്ക് ഒരു ടൈറ്റൻ വന്നു. ആ ടൈറ്റന്റെ മുഖം നമ്മുടെ എറൻ ഓർത്തെടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ അമ്മയെ കഴിച്ച ആ ടൈറ്റൻ ആയിരുന്നു. ആ ടൈറ്റൻ ഇവരുടെ നേരെ നടന്നെടുക്കുന്നത് കണ്ട് ഇവർക്ക് എല്ലാവർക്കും പേടിയായി. ഈ സമയത്ത് അമ്മയെയും അവൻ ഓർമ്മ വരുന്നുണ്ട്. മിക്കാസയെ നീ സംരക്ഷിക്കണമെന്ന അവന്റെ അമ്മയുടെ വാക്ക്. അങ്ങനെ ഈ ടൈറ്റൻ അവന്റെ അമ്മയെ കഴിച്ച ആ ചിത്രം, അതെല്ലാം എറന്റെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെയാണെങ്കിൽ സാഹചര്യം അത്രമേൽ ഭയങ്കരമായിരുന്നു. ഈ ആംഡ് ടൈറ്റൻ ഓരോ ടൈറ്റൻസിനെ ഇവരുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം കമാൻഡർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പകരക്കാർ ഇനിയും വരും, പക്ഷേ എറനെ നിങ്ങൾ ഇപ്പൊ തന്നെ വീണ്ടെടുക്കണം. ഇതാണ് നിങ്ങളുടെ അവസരമെന്ന്. അങ്ങനെ പിന്നെയും അവിടെ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ടൈറ്റൻ നമ്മുടെ എറനെ നേരെ വന്നപ്പോഴേക്ക് ഹാനസ് അവിടേക്ക് വന്ന് അവനെ തടുത്തു. എന്നിട്ട് നിന്റെ അമ്മയുടെ ജീവൻ എടുത്ത ഈ ടൈറ്റനെ ഇല്ലാതാക്കാനായി എനിക്ക് കാലം കൊണ്ടു തന്നിട്ടുള്ള അവസരമാണിത്. ഇത് കണ്ടുകൊണ്ട് ആർമിനും ജീനും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ആംഡ് ടൈറ്റൻ എടുത്തെറിഞ്ഞ ഒരു ടൈറ്റൻ ഇവിടെ വന്ന് വീണതും ജീൻ ആണെങ്കിൽ അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. നമ്മുടെ ജോ ടൈറ്റനും ഇതിനിടയിൽ പോരാടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല കിടിലൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോ ടൈറ്റന്റെ ആകെ ഉദ്ദേശം ക്രിസ്റ്റയെ ലഭിക്കുക എന്നതാണ്. ക്രിസ്റ്റയാണെങ്കിൽ ആ സമയത്തേക്ക് ജോ ടൈറ്റന്റെ തലയ്ക്ക് മുകളിലേക്ക് കയറിയിരുന്ന, നീ നേരത്തെ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, ഇത് നിനക്ക് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു, എന്നാലും എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ടാകും, കാരണം നീ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ക്രിസ്റ്റയും പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ജോ ടൈറ്റനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റയും അവിടെ പോരാട്ടത്തിനായി ഇറങ്ങിയിരിക്കുന്നു. ഹാനസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഈ വലിയ ടൈറ്റനെ കീഴ്പ്പെടുത്തുന്നത് കണ്ട് അവന് ബാക്കപ്പ് കൊടുക്കാനായി ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ടൈറ്റൻസ് വഴി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കാസിയോട് എറൻ ആണെങ്കിൽ അവന്റെ കെട്ടഴിക്കാനായി പറഞ്ഞു. പക്ഷേ കെട്ടഴിച്ചിട്ടും അവന് ഇപ്പോ ടൈറ്റനായി മാറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എർവിനും ആകെ മൊത്തം പെട്ടുകിടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഓരോ സൈനികരും അവിടെ എവിടെയായി മരിച്ചു വീണുകൊണ്ടേയിരുന്നു. എന്നാലും ഈ പോരാട്ടത്തിന് അവസാനിക്കുന്നില്ലായിരുന്നു. ഇവിടെ നമ്മുടെ എറൻ പിന്നെയും ടൈറ്റൻ ആവാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ഹാനസിനെ വരെ ഈ ടൈറ്റൻ പിടിച്ചു. എന്നിട്ടും നമ്മുടെ എറൻ ആണെങ്കിൽ ടൈറ്റനായി മാറാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ നോക്കിയിരുന്നു എന്നല്ലാതെ ഹാനസിനെ രക്ഷിക്കാനായി എറന് കഴിഞ്ഞില്ല. അങ്ങനെ ഹാനസിന്റെ അന്ത്യവും ഇവര് നേരിട്ട് കണ്ടു. ആ സമയത്ത് എറനുണ്ടായ ഒരു സങ്കടമുണ്ട്. അവൻ കുനിഞ്ഞിരുന്ന് അല്ലറി വിളിച്ചു, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനായി കഴിഞ്ഞില്ല, ഇപ്പോ എനിക്ക് വേണ്ടി മറ്റൊരാൾ ഇവിടെ ജീവൻ കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എറൻ ഇങ്ങനെ കരയുന്നത് കണ്ട് മിക്കാസിയാണെങ്കിൽ അവനെ ആശ്വസിപ്പിച്ചു. എറൻ, നീ പറയുന്നതൊന്നും ശരിയല്ല, നീ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല, നീ ചുറ്റുപാട് നോക്കി, നമ്മുടെ സിറ്റുവേഷൻ അതിപ്പോ ഇങ്ങനെയാണ്. അതിപ്പോ നീ മാത്രമല്ല, ഇവിടെ ഒരുപാട് വീരന്മാരുണ്ട്. നീ ആർമിനെ നോക്ക്, ജീനിനെ നോക്ക്, നമ്മുടെ കമാൻഡറിനെ നോക്ക്. പക്ഷെ നീ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ്. നീ എന്റെ കൂടെ എന്തിനും ഉണ്ടായിരുന്നു, എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് നീയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിനും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനെല്ലാം തന്നെ നിനക്ക് ഒരുപാട് നന്ദി, അതെല്ലാം തന്നെ നിന്റെ പ്ലസ് പോയിന്റ്സ് ആണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ മിക്കാസയാണെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് എറൻ ആണെങ്കിൽ നിന്റെ കൂടെ എന്തിനു വേണ്ടി ഞാൻ നിലകൊള്ളുമെന്നും പറഞ്ഞ് അവനെ പിടിക്കാൻ വന്ന ടൈറ്റിന് ഒരു ഒറ്റയടി. ആ ഒരു അടിയിൽ ഈ ടൈറ്റൻ ആണെങ്കിൽ തെറിച്ചു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ടൈറ്റൻസ് ഈ
ഈ ടൈറ്റന് നേരെ വന്നടുക്കുകയും ചെയ്യുകയാണ്. എന്താണ് നമ്മുടെ എറൻ അവർക്ക് കൊടുത്ത കമാൻഡ് എന്നോ അത് എന്ത് ശക്തിയാണെന്നോ അവന് പോലും അറിയില്ലായിരുന്നു. എന്നാലും ഇതാണ് ആ സാഹചര്യം എന്നും പറഞ്ഞ് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുകയാണ്. നമ്മുടെ എറൻ വലിച്ചെറിഞ്ഞ ആ ഒരു ടൈറ്റനെ ബാക്കി ടൈറ്റൻസ് വന്ന് ആക്രമിക്കുന്നു. അതൊരു പ്രത്യേകതരം ശക്തിയായിരുന്നു. യമരൻ അക്കാര്യം മനസ്സിലായി. അപ്പോഴാണ് നമ്മുടെ റെയ്നർ പറയുന്നത്, കോർഡിനേറ്റ് ശക്തി അത് അവനാണ് ലഭിച്ചിരിക്കുന്നത്, അത് അവന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം. അപ്പോഴേക്ക് റെയ്നർ ഇവർക്കരികിലേക്ക് വരുന്നത് കണ്ട് എറൻ പിന്നെയും ബാക്കി ടൈറ്റൻസിനോട് അവനെ ആക്രമിക്കൂ എന്ന് പറയുകയാണ്. ഉടനെ നമ്മുടെ ആവിടെ ടൈറ്റനെയും ബാക്കി ടൈറ്റൻസ് ആക്രമിക്കാനായി ആരംഭിച്ചു. ആ ഒരു ഗ്യാപ്പിനിടയിൽ നമ്മുടെ സർവേ കോപ്സ് ആണെങ്കിൽ പിന്മാറുകയാണ്. മറ്റൊരു വഴിയും അവർക്കില്ലായിരുന്നു. ഇനി ആംഡ് ടൈറ്റനെയോ അതുപോലെ കൊളോസൽ ടൈറ്റനെയോ നേടിയെടുക്കാനല്ല, ഇവിടെ നിന്ന് എറനെയും കൊണ്ട് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സമയത്ത് ഇവിടെ ജോ ടൈറ്റൻ അരികിലേക്ക് നമ്മുടെ ക്രിസ്റ്റ പോയി. എന്നാലും ജോ ടൈറ്റൻ അവളോട് എന്നോട് എല്ലാത്തിനും മാപ്പ് തരൂ എന്ന് പറഞ്ഞ് നേരെ ഇവിടെ ആംഡ് ടൈറ്റന്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് സർവേ കോപ്സ് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എറന്റെ ഈ ഒരു ശക്തി അത് അപാരമായിരിക്കുന്നു. അവന് പഴയ ഓർമ്മകളെല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ എന്റെ പിൻകാല ജീവിതമാകാം എന്നെ എങ്ങനെയാക്കിയത്. അടുത്ത സീനിൽ നമ്മൾ റെയ്നറിനെയും ബെർട്ടോൾഡിനെയും യമിറിനെയും കാണുന്നുണ്ട്. നിങ്ങൾ വെറും കൈയോടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആപത്താണ്. അതെനിക്കറിയാമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ വന്ന് ആ മതിൽ തകർത്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ടൈറ്റൻ വേഷത്തിൽ നിന്ന് മോചനമില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രത്യുപകാരം ചെയ്തതാണെന്ന് യമിർ ഇവരോട് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വാൾ റോസ് തകർന്നെന്ന് കരുതി ജനങ്ങൾ വാൾ സീനയ്ക്കുള്ളിലെ അണ്ടർഗ്രൗണ്ട് നഗരത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് നാൾ അവരവിടെ നിന്ന് കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. എർവിൻ ആണെങ്കിൽ ഇപ്പൊ ആശുപത്രി കിടക്കയിലാണ്. ഹാൻജി ആ സമയത്ത് കോണിയുമായി അവിടേക്ക് വന്നു. റാഗക്കോ വില്ലേജിലുള്ള കോണിക്കാണ് ആ ഒരു വില്ലേജിനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയാവുന്നത്. അവനോട് കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് ഹാൻജി അന്നേരം ഇവരോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ആർമിൻ ആണെങ്കിൽ നമ്മുടെ എറനോട് പറഞ്ഞു, നിനക്കൊരു കാര്യം മനസ്സിലായോ, നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ടൈറ്റൻസ് ഞങ്ങൾ ആക്രമിച്ചിരുന്നു. എന്നാൽ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിന്റെ ശക്തി കൊണ്ടാണ് ടൈറ്റൻസ് ഞങ്ങളെ ആക്രമിക്കാതിരുന്നത്. അന്നേരം ജീൻ ആണെങ്കിൽ നിന്റെ ഈ ശക്തി ഉപയോഗിച്ച് എല്ലാവരുടെ ജീവനും നീ വില കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ എറൻ ആണെങ്കിൽ പറയുന്നുണ്ട്, അതെ, ഞാൻ എന്തായാലും വാൾ മരിയയിലെ ദ്വാരം അടയ്ക്കുമെന്ന്. ഇവിടെ കോണി ഇവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് പറയുന്നത് അവിടെ ടൈറ്റൻസ് ആയി കാണപ്പെട്ടവരെല്ലാം തന്നെ ആ ഗ്രാമത്തിലെ നിവാസികളായിരുന്നു. അതോടെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന്മാർ തന്നെയാണ് ടൈറ്റൻസ് ആയി മാറുന്നതെന്ന്. എന്ന ഇക്കാര്യം ആലോചിച്ച് ലീവയ്ക്കാണെങ്കിൽ സങ്കടം വന്നു. എന്നാ നമ്മുടെ കമാൻഡർ എർവിൻ പറയുന്നത്, ഇത് ശരിക്ക് നമ്മൾ സത്യത്തിലേക്ക് നടക്കുന്ന ഒരു വാതിലാണ്, ആ പടി നമ്മൾ കടന്നിരിക്കുന്നുവെന്ന്. ഇത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യത്തെ മറയ്ക്കുന്ന ആ മതിലുകൾ നമ്മൾ തകർത്തെറിയണം. സത്യത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാലും അവസാന സീനിൽ ബീസ്റ്റ് ടൈറ്റനെയും ഒരാളെയും കാണിക്കുന്നുണ്ട്. ഈ സീനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. ടൈറ്റൻസിന്റെ രഹസ്യം ഇപ്പോഴും പൂർണ്ണമായി ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെയും മനുഷ്യന്റെ കറുത്ത കരങ്ങളാണ്. കാണാം ഈ അതിജീവന കഥയുടെ ബാക്കി. പക്ഷേ കാത്തിരിക്കണേ. സോ നിങ്ങളുടെ സജഷൻസ്, പിന്നെ കഥയ്ക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ അതെല്ലാം തന്നെ കമന്റ്സ് ആയി പറയണം. പിന്നെ ഒത്തിരി പേര് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താനാണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ മാക്സിമം സ്പീഡ് കുറച്ചാണ് പറയാനായി ശ്രമിക്കുന്നത്. ഇനിയും കാച്ച് ചെയ്യാനായി ബുദ്ധിമുട്ടുള്ളവർ പ്ലേബാക്ക് സ്പീഡ് കുറച്ച് കണ്ടു നോക്കണം. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ കമന്റ്സ് ആയി പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.